സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസിയും അയൽവാസിയും എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അയൽവാസി എന്നുള്ളത് കുടുംബക്കാരൊന്നും അല്ല, അതുകൊണ്ട് തന്നെ വലിയ പരിഗണനയൊന്നും കൊടുക്കണ്ട എന്ന് ധരിച്ച ആളുകളുണ്ട്. അയൽവാസിക്ക് വിശുദ്ധ ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എന്താണ്, പരിഗണന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയൽപക്ക ബന്ധങ്ങളെ അറ്റിച്ചു കളയുന്ന ഒരു സമുദായമാണ് ഇന്നുള്ളത്. തൻ്റെ അയൽവാസി ആരാണ്, അയൽവാസിക്കും തൻ്റെയും ഇടക്ക് വലിയ മന്മതിലുകളെ പടുത്തുയർത്തി ആരാണ് അയൽവാസി എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അയൽവാസികളായ ആളുകൾക്ക് നന്മ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വഅബ്ദുല്ലാഹ വല തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽയതാമ വൽമസാകീനി വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ് എന്ന് അയൽവാസിയെ കുറിച്ച് സൂചിപ്പിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, അവർക്ക് നന്മ ചെയ്യണം, എത്തീമക്കൾക്ക്, മിസ്കീന്മാർക്ക്, നമ്മുടെ അടുത്ത കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക് അടക്കം നമ്മൾ നന്മ ചെയ്യണമെന്ന് ആശയം പറയുന്ന വിശുദ്ധ ഖുർആൻ. അപ്പോൾ അയൽവാസി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നന്മ ചെയ്യണമെന്ന് നമ്മോട് ഉപദേശിച്ച ഗണത്തിൽപ്പെട്ടവരാണ് അയൽവാസി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ലനൻതു അന്നഹു സയുവദ്ദിസുഹു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ വന്ന് അയൽവാസികളുടെ പ്രാധാന്യം ഇങ്ങനെ പറയും, അയൽവാസിയുടെ പ്രാധാന്യം, അയൽവാസിയോടുള്ള കടപ്പാട്, അതിന്റെ ഗൗരവങ്ങളൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ഭാവിച്ചു പോയി അയൽവാസിക്ക് അനന്തരസത്വം കൊടുക്കേണ്ടി വരുമോ എന്ന്. അത്രയും ബാധ്യതകൾ അയൽവാസിയോട്, കടപ്പാടുകൾ നമുക്കുണ്ട് എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അയൽവാസിയായ ആളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ നിലപാടുകൾ എങ്ങനെയാകണം, ആരാണ് അയൽവാസി, നമ്മുടെ എത്ര അടുത്ത വീട്ടുകാര് അയൽവാസിയുടെ കിണത്തിൽ പെടും എന്നൊക്കെ നമുക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടാകും. എന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ മാത്രമാണോ അയൽവാസി, അതോ അയൽവാസി എന്ന ആ ഒരു പരിധി ഏതുവരെയാണ് എന്നൊക്കെ ഉണ്ടാകും. മഹാനായ ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാല് ഭാഗത്തേക്കും വീടിന്റെ നാല് വശത്തേക്കും 40 വീടുകൾ കഴിയുന്നത് വരെ അവരെല്ലാം നമ്മുടെ അയൽവാസിയുടെ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന്. അപ്പൊ കുറച്ച് അയൽവാസികൾ ഉണ്ടാവും നമുക്ക് അല്ലേ. അപ്പോ നമ്മുടെ വീടിന്റെ ഓരോ വശത്തും അതിൽ ഈ ജാരിൽ ഖുർബ് ഉണ്ടാകും. അതായത് അയൽവാസികൾ 40 വീട് ഒരു വശത്തു നിന്ന് പറയുമ്പോൾ നമ്മോട് ഏറ്റവും അടുത്ത അയൽവാസികൾ വേറെ ഉണ്ടാകും, എന്നാൽ വിദൂരത്തുള്ള അയൽവാസികൾ ഉണ്ടാകും. അയൽവാസി എന്ന പരിഗണനയിൽ വീടിന്റെ മുൻവശത്ത് നിന്ന് 40 ആള്, പിൻവശത്തിൽ നിന്ന് 40 ആള്, രണ്ട് സൈഡിൽ നിന്ന് 40 വീടുകൾ. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സർക്കിൾ, ഒരു റൗണ്ട് ഉണ്ടാകും. അതിലടങ്ങുന്ന വീടുകളൊക്കെ 40 40 40 40, ഈ 40 വീടുകൾ അടങ്ങുന്നതൊക്കെ അയൽവാസിയുടെ പരിഗണനയിൽ വരും എന്നാണ് മഹാനായ ഇമാം സുഹരി പറഞ്ഞത്. ഇമാമിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പള്ളിയിൽ നിന്ന് വിളിച്ചാൽ, ഇഖാമത്ത് കൊടുത്താൽ കേൾക്കുന്ന വീടുകളൊക്കെ പള്ളിയുടെ അയൽവാസികളാണ് എന്ന് പരിധി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഒരു പ്രബലമായ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, 40 വീടുകൾ നമ്മുടെ 4 ഭാഗത്തു നിന്നുള്ളവര് അയൽവാസികളുടെ പരിഗണനയിൽപ്പെടുത്തണം എന്നാണ്. അപ്പോൾ അയൽവാസികൾ 3 രീതിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. 3 രീതികൾ അയൽവാസികളുണ്ട്, 3 രീതിയിലുണ്ട്.
അതാരൊക്കെയാണ് ആ മൂന്ന് രീതിയിലുള്ള അയൽവാസികൾ? മഹാനായ അംറ് ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അൻ നബീഹി അൻ ജദ്ദിഹി, അവരുടെ ഉപ്പയിൽ നിന്ന് അവരുടെ വല്യപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال الجيران ثلاثه النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു അയൽവാസികൾ മൂന്ന് രീതിയിലുണ്ടാകും. അയൽവാസികൾ മൂന്ന് രീതിയിലുണ്ടാകും. ഏതാണ് മൂന്ന് രീതിയിലുള്ള അയൽവാസികൾ? ഫമിൻഹും മൻ ലഹു സലാസത്തുൻ ഹുഖൂഖിൻ, ഒന്നാമത്തെ അയൽവാസിയോട് നമുക്ക് മൂന്ന് ബാധ്യതകളുണ്ട്. വമിൻഹും മൻ ലഹു ഹഖാനി, രണ്ടാമത്തെ അയൽവാസിയോട് നമുക്ക് രണ്ട് ബാധ്യതകളുണ്ട്. വമിൻഹും മൻ ലഹു ഹഖുൻ, മൂന്നാമത്തെ അയൽവാസിയോട് ഒരു ബാധ്യതയുണ്ട്. അപ്പൊ കാറ്റഗറികളുണ്ട് അയൽവാസിയിൽ എന്നർത്ഥം, പരിഗണനകൾ കൂടുതൽ കൊടുക്കേണ്ടവരുണ്ട് എന്നർത്ഥം. മൂന്ന് വിഭാഗത്തിലെ ഒന്നാമത്തെ വിഭാഗത്തിന് മൂന്ന് ഇനം കടപ്പാടുകൾ നമുക്ക് അവരോടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഏതാണ് ആ വിഭാഗം ആളുകൾ എന്നാണ്? മൂന്ന് കടപ്പാടുകളുള്ള അയൽവാസി എന്ന് പറഞ്ഞത് ആരാണ്? فالجار المسلم مسلم القريب له حق الجار, മുസ്ലിമായ അയൽവാസിയോട് നമുക്ക് പ്രത്യേകം ഒരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അപ്പം മുസ്ലിമായ ഒരു അയൽവാസി അങ്ങനെയുള്ള അടുത്ത അയൽവാസിയോട് മൂന്ന് ഹക്കുകളുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തേത് ലഹു ഹക്കുൽ ജാർ, അയൽവാസി എന്ന പരിഗണനയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വഹക്കുൽ ഇസ്ലാം, മുസ്ലിമായ അയൽവാസി എന്നുള്ള പരിഗണനയാണ്. മൂന്നാമത്തേത് വഹക്കുൽ ഖറാബ, നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസി എന്നുള്ള നിലക്ക് മൂന്ന് ഹക്കുകൾ അദ്ദേഹത്തോട് നമുക്കുണ്ട്. അപ്പൊ മുസ്ലിമായ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയോട് മൂന്ന് രീതിയിലുള്ള കടപ്പാട് നമ്മൾക്കുണ്ട്. ഒന്നാമത്തത് അവൻ മുസ്ലിമാണ് എന്നുള്ള ഒരു കടപ്പാട്, രണ്ടാമത്തേത് നമ്മുടെ അയൽവാസിയാണ് എന്നുള്ളത്, മൂന്നാമത്തേത് ഏറ്റവും അടുത്ത അയൽവാസിയാണ് എന്നുള്ള കടപ്പാട്. ഈ മൂന്ന് കടപ്പാടും ഒരു മുസ്ലിമായ അടുത്ത അയൽവാസിയോടുണ്ട്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം അമ്മല്ലദി ലഹു ഹഖാനി ഫൽജാറുൽ മുസ്ലിമു ലഹു ഹഖുൽ ജിവാരി വഹഖുൽ ഇസ്ലാം, രണ്ടാമതായി ഒരു അയൽവാസി 40 വീടിനകത്തുള്ള ഒരു വീട്ടുകാരൻ മുസ്ലിമുണ്ട് എങ്കിൽ അവൻ അയൽവാസിയാണ്. അവനോട് രണ്ട് കടപ്പാടുകൾ നമുക്കുണ്ട്. ഒന്നാമത്തേത് അവൻ അയൽവാസിയാണ് എന്നുള്ള പരിഗണന, രണ്ടാമത്തേത് വഹഖുൽ ഇസ്ലാം, ഇസ്ലാം മുസ്ലിമായി എന്നുള്ള ഹഖാണ്. മഹാനായ ഇമാം ഖത്താനി റളിയല്ലാഹു അൻഹു നൂനിയയിൽ അതാണ് പറഞ്ഞത്, വഹഫദ് ലിജാരിക ഹഖഹു വദിമാമഹു വലികുല്ലി ജാരിൻ മുസ്ലിമിൻ ഹഖാനി. മറ്റുള്ള വിഭാഗത്തിലേക്കാൾ മുസ്ലിമായ ഒരു അയൽവാസി നമ്മൾക്കുണ്ടായാൽ സാധാരണ അയൽവാസികളെ പോലെയല്ല, അയൽവാസി എന്നുള്ള ഹക്കിനേക്കാൾ മുസ്ലിം എന്നുള്ള പരിഗണനയും അവനക്ക് കൊടുക്കേണ്ടതാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅമ്മല്ലദീ ലഹു ഹഖ്ഖുൻ വാഹിദുൻ ഫൽജാറുൽ കാഫിറു, കാഫിറായ അയൽവാസിയാണ് എങ്കിൽ അവനോടും നമ്മൾക്ക് കടപ്പാടുണ്ട്. അയൽവാസിയാണ് എന്നുള്ള കടപ്പാട് നമ്മൾക്ക് അവനോടുണ്ട്. അവൻ എന്റെ മതത്തിൽ പെട്ടവനല്ലല്ലോ, അവനെ മാറ്റി നിർത്തേണ്ടവനാണല്ലോ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്രിം ജാറക വലൗ കാന കാഫിറാ, കാഫിറാണ് അയൽവാസിയെങ്കിൽ പോലും നീ അവനോട് ബഹുമാനം കാണിക്കണം, അവനക്ക് വേണ്ട കടപ്പാടുകളൊക്കെ നീ വീട്ടണമെന്നാണ് ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ അയൽവാസിയോട് നമുക്ക് കടപ്പാടുണ്ട്. നിങ്ങൾ നോക്കൂ, നല്ല അയൽവാസി ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നല്ല ഭാഗ്യമാണ്. നല്ല അയൽവാസി ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അർബഉം മിനസ് സആദ, ഒരാൾക്ക് വിജയത്തിന് നാല് കാര്യങ്ങളാണ്.
ഒരാൾ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ നാല് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഭാര്യമാര് പെണ്ണുങ്ങൾ നന്നാകണം, നല്ല സ്വാലിഹായാൽ അയാളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, അയാൾ വിജയിച്ചു എന്നാണ്. രണ്ടാമത്തത് വൽ മസ്കനുൽ വാസിയ, വിശാലമായ നല്ല ബറക്കത്തുള്ള ഒരു വീട്, അങ്ങനെയുള്ള നല്ല റാഹത്തുള്ള ഒരു വീടുണ്ടായാൽ ആ വാസിയ മസ്കനുൽ വാസിയ എന്ന് പറഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, അത്രയും വിശാലത എന്നല്ല പറഞ്ഞത്. ഉള്ള വീട്ടിൽ നല്ല റാഹത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു വീടുണ്ടായാൽ ആ വീടുണ്ടായാൽ അവന് വിജയിച്ചു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ ജാറു സ്വാലിഹു, അയൽവാസി നന്നായാൽ അവൻ വിജയിച്ചു പോയി. നാലാമത്തത് വൽ മർക്കലുൽ ഹനീ, മർക്കബുൽ ഹനീ, നല്ല ഒരു റാഹത്തുള്ള വാഹനവും അവനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. നാല് കാര്യങ്ങൾ വിജയിക്കാൻ കാരണമായ നാല് കാര്യങ്ങൾ ഇതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വാലിഹായ അയൽവാസി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അയൽവാസി മോശമായാൽ നമുക്കൊരുപാട് ശല്യമുണ്ടാകും. അയൽവാസി നല്ലവനായാലോ ആ അയൽവാസിയെ കൊണ്ട് ഒരുപാട് ഉപകാരവും നമ്മൾക്കുണ്ടാകും. ഒരുപക്ഷെ വീട്ടിലൊരു ഉപയോഗം വരുമ്പോഴേക്ക് അതേ അയൽവാസിയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വരുമ്പോ സ്വന്തം വീട്ടുകാരെത്തുന്നതിന് മുമ്പ് ഓടി വരുന്നത് നമ്മുടെ അയൽവാസികളാണ്. ആ അയൽവാസികൾ നല്ലവരായാലേ ആ ഉപകാരം നടക്കുകയുള്ളൂ. അതല്ല അയൽവാസികൾ മോശക്കാരായാൽ, അയൽവാസികളോട് പിണങ്ങി നിന്നാൽ നമുക്ക് ആ നേട്ടം നേടാനാകൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് നാല് വിജയത്തിന്റെ കാരണങ്ങളിൽ ഒന്നേതാണ്? അൽ ജാറു സ്വാലിഹു, അയൽവാസി നല്ലയാളാകലാണ്. സഹോദരന്മാരെ, അയൽവാസികളോടുള്ള ബാധ്യതകൾ എന്താണ്? ഒരുപാട് ബാധ്യതകൾ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവാസിയോട് നമുക്കുള്ള ബാധ്യതകൾ ഒരുപാടാണ്. എന്താണ് അയൽവാസി? അയൽവാസി നമ്മോട് സഹായം ചോദിച്ചാൽ അയൽവാസിക്ക് നമ്മൾ വേണ്ട സഹായം നൽകണം. അത് ഏത് രീതിയിലുള്ള സഹായമാണോ നമ്മക്കൊണ്ട് കഴിയുന്നത് ആ രീതിയിലുള്ള സഹായം നമ്മൾ അയൽവാസിക്ക് നൽകണം. വൈദസ്തോ, നിന്നോട് കടം ചോദിച്ചാൽ കടം കൊടുക്കുകയും വേണം, അത് അയൽവാസിയോടുള്ള സഹകരണമാണ്. വൈദാ മരിതഹോ, ആ അയൽവാസിയായ ആള് രോഗിയായാൽ അവിടെ നമ്മൾ സന്ദർശനം നടത്തണം. വൈദാ അസ്വാബഹോ ഖൈറുൻ ഹന്നഇതഹോ, അവനക്കൊരു ഖൈർ വന്നാൽ അവനോടൊന്നിച്ച് നമ്മൾ സന്തോഷത്തിൽ പങ്കുചേരണം. വൈദാ സാബത്തഹു മുസീബത്തുൻ അസ്സൈതഹോ, ഒരു മുസീബത്ത് വന്നു ചേർന്നാൽ അവനെ നമ്മൾ സന്ദർശിക്കണം. വൈദാ മാതത്തബഅത ജനാസതഹോ, ആ അയൽവാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്ത് പിന്തുടരണം. വലാ തസ്തതീലു അലൈഹി ബിൽ ബിനാഇ വതഹജ്ജുബു അൻഹു റീഹ ഇല്ലാ ബിഇദ്നിഹി. ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. വലായസ്തീലു അലൈഹിൽ ബിനാ, നിങ്ങൾ നിങ്ങളുടെ ചുമരിനെ വലുതാക്കി കളയരുതേ, മതിലിനെ ഉയർത്തി കളയരുതേ. തഹജുബു അൻഹു റീഹ, ആ അയൽവാസി കടിച്ചു വീഴ്ചേന്റെ കാറ്റിനെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ, അയൽവാസിയിലേക്ക് വരുന്ന കാറ്റ് ആ കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ നിങ്ങൾ അയൽവാസിക്കും നിങ്ങൾക്കും ഇടയിൽ വൻമതിലുകളെ നിർമ്മിക്കരുതേ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായി വന്നാൽ തന്നെ, ഇല്ലാ ബിഇദ്നിഹി, അയൽവാസിയോട് സമ്മതം വാങ്ങിയിട്ടേ നിങ്ങൾ അങ്ങനെ മതിൽ നിർമ്മിക്കാമോ. അയൽവാസിക്ക് കാറ്റ് വരുന്നത് തടസ്സം വരുത്താൻ പാടില്ല അല്ലേ? ഇന്ന് നമ്മളെ വീടിന്റെ ചുറ്റുഭാഗത്തും വൻ മതിലുകളാണ്.
ഹൈറ്റ് പോരാൻ നിട്ട് വീണ്ടും ഷീറ്റ് വെച്ച് വീണ്ടും മറച്ചിരിക്കുകയാണ്. അത്രയും നമ്മൾ അയൽവാസിയുമായുള്ള ബന്ധമില്ലായ്മ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അയൽവാസി ആരാണ്, നിങ്ങൾ അയൽവാസി ആരാണെന്ന് ചോദിച്ചാൽ അത് എവിടുന്നോ വന്ന് വാടകക്ക് താമസിക്കുന്ന ആളാണ്. നമ്മളെ മറുപടി അതുണ്ടാവും. അയൽവാസി ആരാണ്, അവിടെ ആരാ താമസിക്കുന്നത് ചോദിച്ചാൽ അത് എവിടെ ഉള്ള ആളുകളാണ്, എറണാകുളത്തോ തൃശ്ശൂർ എവിടെ ഉള്ള ആളുകൾ വന്ന് ഇവിടെ താമസിക്കുകയാണ് എന്നാണ് നമ്മളെ മറുപടി. അതാരാണ് എന്ന് കൃത്യമായി ക്ലാരിഫൈ ചെയ്യാൻ നമ്മുടെ അയൽവാസിയെ കുറിച്ച് നമുക്ക് കഴിയണം. അവൻ ഏത് മതക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, അയൽവാസി എന്നുള്ള പോസ്റ്റിൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ അറിയണം. അവൻ എവിടത്തോ ആള്, അവൻ ഏതോ ആള് എന്നല്ല, അവൻ മനുഷ്യനാണെങ്കിൽ നമ്മുടെ അയൽവാസിയാണ്. അതുകൊണ്ട് ആ അയൽവാസിയുടെ നമ്മൾ അവന്റെ വിഷമങ്ങൾ അറിയണം, അവന്റെ സന്തോഷങ്ങൾ അറിയണം, അവന്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ അറിയണം. നമ്മളോട് അത്രയും അടുത്ത ഒരാളാണ് അയൽവാസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ അയൽവാസിക്കിടയിൽ നിങ്ങൾ വൻമതിലുകളെ തീർത്ത് കളയരുതേ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ആപ്പിള് മേടിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് മേടിച്ചു, അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. ഒരു പക്ഷേ നമ്മളെടുത്ത് ക്യാഷ് ഉണ്ടാകും, നമ്മൾ ഫ്രൂട്ട്സോ മിഠായിയോ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ മേടിച്ചു കൊടുത്തു. ആ മക്കൾ അതുമായി നമ്മൾ വീട്ടിൽ വന്ന് കൊടുത്തപ്പോ ചെറിയ മക്കളാണ്, അവർക്കറിയില്ല ഇതുമായി മറ്റുള്ള മക്കളിടയിലേക്ക് പോകാൻ പറ്റൂലാന്ന്. അവരാ മിഠായി തിന്നുകൊണ്ട് ഇങ്ങനെ മുറ്റത്തേക്കിറങ്ങി അയൽവാസിയായ മക്കളുണ്ട് അവിടെ. അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ കൊടുക്കണം, കൊടുക്കാൻ പറ്റില്ലയോ എങ്കിൽ നിന്റെ മോന്റെ കയ്യിൽ ആ മിഠായി കൊടുത്തിട്ട് പാവപ്പെട്ട അയൽവാസിയായ മക്കളുടെ മുമ്പിലേക്ക് അവന് വിടരുതേ. കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അവർക്കും കൊടുക്കും, കൊടുക്കാനല്ല ആകെ ഒന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഈ കുട്ടിന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് നാല് പുറത്തുകൂടി ഇങ്ങനെ ഓടിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി പുറത്തേക്ക് പോകുമ്പോ കുട്ടിക്കറിയില്ല, അവനെ നമ്മൾ പിടിച്ചുള്ളിൽ ഇരുത്തിയിട്ട് അത് കൊടുക്കുക. അയൽവാസിക്ക് അതുമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുതേ. പട്ടിണി കാരണം അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്ത കാരണം ചെറിയ മക്കൾക്കിടയിൽ പോലും നിങ്ങളൊരു വേദന അയൽവാസിക്കിടയിൽ ഉണ്ടാക്കരുത് എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അത്രയും വലിയ ബഹുമാനവും കടപ്പാടുകളും നമുക്ക് അയൽവാസിയോടുണ്ട് എന്നാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അയൽവാസിയോട് നമ്മൾ നൽകേണ്ട മര്യാദകളിൽ പറയുന്നുണ്ട്, വലാ യുലീഖു തർക്കുഹു ഇലദ്ദാർ, ആ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴി, ആ വഴി നിങ്ങൾ ഇടുക്കിക്കളയരുത്, മുടക്കിക്കളയരുത്. ഇന്ന് എത്ര ആളുകളുണ്ട്, ഒരു അല്പം സ്ഥലം കൊടുത്താൽ ആ വീട്ടിലേക്കൊരു വാഹനം പോകാൻ പറ്റും. രോഗിയായ ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ മരിച്ച ഒരു മയത്തിന് ആംബുലൻസിൽ കൊണ്ടുവരണമെങ്കിൽ, ഇങ്ങനെയൊക്കെ എന്തെല്ലാം ആവശ്യം ഉണ്ടാകും. ഏക്കറക്കണക്കിന് ഭൂമി ഉണ്ടാകും, പക്ഷെ ഈ വഴിന്റെ മൂലയിൽ ചെറിയ ഒരു ഇഞ്ചങ്ങ് നീക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങളുടെ അയൽവാസിക്കുള്ള വഴി നിങ്ങൾ മുടക്കിക്കളയരുതേ. അതുപോലെ തന്നെ വലാ യുതബിഉഹുന്ന ലറഫീമാ യഹ്മിലുഹു ഇലാ ദാരിഹി, ആ അയൽവാസി വീട്ടിലേക്ക് വല്ല സാധനവും മേടിച്ചു കൊണ്ടുപോകുമ്പോ, അയൽവാസി എന്തോ ഒരു സാധനം മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, വലാ യുതബിഉഹുന്ന ലറഫീമാ യഹ്മിലുഹു, അയൽവാസി ഇങ്ങനെ അങ്ങാടി നിന്ന് കുറെ ആപ്പിളും മുന്തിരിയൊക്കെ മേടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. നമ്മളിങ്ങനെ നോക്കണം പൊതിന്റെ ഉള്ളിൽ എന്താന്ന് തിരിയാനിട്ട് നമുക്ക് വല്ലാത്ത ആകാംക്ഷയാണ്. ആ വീട്ടിലേക്ക് എത്തുന്നവരെ ബാക്കിൽ എന്താണ് പോനെ കൊണ്ടുപോകണെന്ന് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കണം. അങ്ങനെ ചെയ്യരുതേ എന്നാണ്. നമ്മുടെ അയൽവാസി എന്തോ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, നമുക്കുള്ളതാണ് അങ്ങോട്ട് കൊണ്ടുവന്ന് വരും. നമ്മളത് നോക്കിയിട്ട് എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അയൽവാസിയുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ പക്കൽ നിന്നുണ്ടാകാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, വലാ യഗ്ഫുലു അൻ മുലാഹളതി ദാരിഹി ഇൻദ ഗൈബതിഹി, ആ അയൽവാസി അവിടെ ഇല്ലാത്ത സമയത്തോ, അയൽവാസി അവിടെ ഇല്ല എങ്കിൽ അവരുടെ വീടിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. ആ വിഷയത്തിൽ നമ്മൾ ഗഫലാന്മാരായി പോകരുത്.
അയൽവാസിന്റെ വീട്ടില് മൃഗങ്ങളെ വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജീവിയുണ്ട്. അയൽവാസി ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വീട്ടിലാരുമില്ല. ആ വീട്ടിലെ വിഷയങ്ങളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ബാധ്യത നമ്മൾക്കാണ്. കോഴി കൂട്ടിൽ കയറിയിട്ടുണ്ടോ? കോഴിക്കൂട് അടക്കേണ്ട ഡ്യൂട്ടിയായിരിക്കാണ് നമുക്കാണ്, അയൽവാസിക്കാണ്. ആടിന് തീറ്റ കൊടുത്തിട്ടില്ലേ, നമ്മൾ കൊടുക്കുക. അയൽവാസിയോടുള്ള ബാധ്യതകൾ തീർക്കുന്നതിന്റെ ഭാഗമാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയാണ്, അവനായി അവന്റെ കാര്യമായി, നമ്മളായി നമ്മളെ കാര്യമായി എന്നുള്ളതല്ല. അയൽവാസിയുമായി നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. പിന്നെയോ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അയൽവാസിയാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ച് ആ അയൽവാസിയുമായി തന്നെ അവിടെ നല്ല ഒരു വേലക്കാരിയുണ്ട്, നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ വേലക്കാരി ഇങ്ങനെ അവിടെ അടിച്ചു വാരുന്നുണ്ട്, തുടക്കുന്നുണ്ട്, അലക്കുന്നുണ്ട്, അത് ഇവിടെ ഒഴിഞ്ഞിപ്പുറത്തിരുന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനും പാടില്ല. അങ്ങനെയുണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അയൽവാസിക്ക് നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരി മോളുണ്ട്, അല്ലെങ്കിൽ അവിടെ വേലക്കാരത്തിയായ ഒരു പെണ്ണുണ്ട്, നല്ല സുഖമുണ്ടാവും, ഇപ്പുറത്ത് സിറ്റ് ഔട്ടിൽ കാലും കാലും കയറ്റിയിരുന്ന് നോക്കിയിരിക്കാൻ ആരും കാണുമല്ലോ, അയൽവാസിയല്ലേ. അങ്ങനെ നോക്കം നോട്ടം നിങ്ങൾ തുടരാനും പാടില്ല. വയുർഷിദുഹു ഇലാ മാ യജ്ഹലുഹു മിൻ അംരി ദീനിഹി വദുനിയാഹു, അവനക്ക് വേണ്ട ഉപദേശങ്ങളെ നിങ്ങൾ കൊടുക്കണം. അവനക്ക് ദുനിയാവിനും ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന നല്ല ഉപദേശങ്ങളെ അവർക്ക് നിങ്ങൾ കൈമാറണമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം, നമ്മളെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം പാകം ചെയ്തു, അത് നമ്മൾ അയൽവാസിക്ക് കൊടുക്കാറുണ്ടോ? പാകം ചെയ്യുമ്പോൾ അതിന്റെ നല്ല സ്മെല്ല് എന്തായാലും തടുത്തു നിർത്താനാവൂല. മതിൽ കെട്ടിയാലും വേണ്ടില്ല, സീറ്റ് കെട്ടിയാലും വേണ്ടില്ല, സ്മെല്ല് അപ്പുറത്തേക്ക് പോകും. അപ്പൊ പിന്നെ നമുക്കത് കൊടുക്കണം, കൊടുക്കണം എന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അബീദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബാദർ ഇദാ തബഖ്ത മറഖതൻ, നീ ഒരു കറി വെച്ചാൽ, കറി ഉണ്ടാക്കിയാൽ, ഫഖ്സിർ മാഅഹാ വതആഹദ് ജീറാനക ഹബീബ മുത്തു റസൂലുള്ളാഹി, നീ കറി ഉണ്ടാക്കി. കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയുന്നത് നമ്മളാകെ നാലാള് വീട്ടിലുള്ളു, ആ നാലാൾക്ക് വേണ്ടി ഉണ്ടാക്കണ കറിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ തങ്ങളോട് പറയാണ്, നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ട് അയൽവാസികൾക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇല്ല എങ്കിൽ ഫഅക്സിർ മാഅഹാ, കറിയിൽ വെള്ളം ചേർക്ക്, എന്നിട്ടെങ്കിലും അയൽവാസിക്ക് കൊടുക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര പ്രാവശ്യം കൊടുത്തിട്ടുണ്ടോ? നല്ല ബിരിയാണി നമ്മൾ വീട്ടിൽ വെക്കും, നല്ല കറി വെക്കും, എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ നല്ല ബീഫ് മേടിക്കും. ഇത് മേടിക്കാൻ കഴിവില്ലാത്ത ഒരു കുടുംബം അപ്പുറത്തുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന, നമ്മൾ വേവിക്കുന്നതിന്റെ സ്മെല്ല് ആസ്വദിച്ച് ജീവിക്കുന്ന പലരും മതിലിനപ്പുറത്തുണ്ടാകും അല്ലേ. മുവഫഖ് എന്ന് പറയുന്ന മഹാനെപ്പറ്റി ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അബ്ദുല്ലാഹിബിന് മുബാറക്ക് തങ്ങൾ വിശദീകരിക്കുന്ന സംഭവം കാണാം. ഹജ്ജിന് പോകാൻ വേണ്ടി ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യൻ, ചെരുപ്പ് കുത്തി ചെരുപ്പ് കുത്തി ഒരുപാട് ഒരുക്കൂട്ടി ഒരുക്കൂട്ടി നാണയ തൊട്ടുകൾ ഒരുക്കൂട്ടി ഉണ്ടാക്കി. അവസാനം ഖുറാസാൻകാരനാണ്, മഹാനവറുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി പണം സ്വരൂപിച്ചു. അങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി. ആ സമയത്തതാ മഹാനവറുകൾ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ ഭാര്യ, ആ ഭാര്യ ഇങ്ങനെ പറയുന്നു, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നല്ല ഇറച്ചി വേവിക്കുന്ന മണം വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും ഈ ഗർഭിണിയാകുമ്പോണ്ടല്ലോ കുറെ പൂതികൾ പറയാൻ. അപ്പൊ ആ കൂട്ടത്തിലൊരു പൂതി ഭാര്യയും പറഞ്ഞതാണ്, എനിക്ക് ഇറച്ചി വേണമെന്ന്. മഹാനായ മുവഫഖ് എന്നവര് വിചാരിച്ചു, ഏതായാലും ഇനി ഇപ്പൊ ഇറച്ചി മേടിക്കാൻ പോകണ്ടല്ലോ, അയൽവാസിന്റെ അടുത്തുനിന്ന് പോയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഇറച്ചി മേടിക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നു. പഠിച്ചവനെ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ അതാ ആ അയൽവാസിയായ സ്ത്രീ, അവരുടെ മക്കളൊക്കെ പട്ടിണിയാണ്, ഭർത്താവില്ലാത്തവരാണ്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവര് ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഹലാലുല്ലനാ വഹറാമുൻ അലൈക്കും, ഈ മാംസം ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്.
അതെന്തേ അപ്പൊ അതങ്ങനെ നിങ്ങൾക്ക് ഹലാലും ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ് എന്നിങ്ങനെ പറയാ. അപ്പൊ എന്തേ കാരണം ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ പട്ടിണിയിലായിരുന്നു, മരണം ഭയപ്പെട്ടു പോയതാണ്. അങ്ങനെ ഒരാൾ മരണത്തെ ഭയപ്പെടുകയാണെങ്കിൽ അവർക്ക് ശവവും ശവം തിന്നിട്ടാണെങ്കിലും ജീവൻ നിലനിൽക്കുന്നതെങ്കിൽ ശവം തിന്നിട്ട് ജീവൻ നിലനിർത്താമെന്നാണ്. അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു എന്റെ മക്കൾ പട്ടിണി കടന്ന് വല്ലാതെ ഞങ്ങൾ പ്രയാസപ്പെട്ട സമയത്ത് ചത്തുകിടക്കുന്ന ഒരു ജീവിയുടെ അതിന്റെ മാംസത്തിൽ നിന്ന് മുറിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ വേവിക്കുന്നത്. അതുകൊണ്ട് മസല പ്രകാരം ഞങ്ങൾക്കിത് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണെന്ന് പറഞ്ഞു മുവഫത്ത് എന്നവരോട്. അങ്ങനെ മഹാനവറുകൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച പണം മഹാനവറുകൾ ആലോചിച്ച് പഠിച്ചവനെ എന്റെ അയൽവാസി ഇങ്ങനെയൊക്കെ പട്ടിണി പ്രയാസത്തിലുമാണോ, എന്നിട്ട് ഞാനിങ്ങനെ ഹജ്ജിന് പോകുന്നത് ശരിയാണോ? പണം എടുത്തിട്ട് ആ സ്ത്രീക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടത് മേടിക്കാൻ പറഞ്ഞിട്ട്. അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ഹജ്ജിന് വന്നപ്പോ കഅബാലയത്തിന്റെ ചെരിവിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുകയാണ്, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒറ്റ നിന്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല, ഒരാളെ കാരണം എല്ലാരും ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചു. ആരാണ് ആള് അന്വേഷിച്ചപ്പോഴാണ് ഈ മുവഫക്ക് എന്ന് പറഞ്ഞ ഹജ്ജിന് പോകാൻ കഴിയാതെ ഈ പാവപ്പെട്ട അയൽവാസിയെ സഹായിച്ച മുവഫക്ക് എന്നവരുടെ ആ ഒരു നല്ല പ്രവൃത്തി കാരണം അന്ന് അക്കൊല്ലം ഹജ്ജ് ചെയ്ത എല്ലാവരും ഹജ്ജു അല്ലാഹ് സ്വീകരിച്ചു. കണ്ടോ, നിങ്ങൾ ഒരു അയൽവാസിയുടെ കണ്ണീരൊപ്പിയപ്പോൾ അള്ളാഹു തആല കൊടുക്കുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഒരു ഭക്ഷണം, നല്ല ഭക്ഷണം എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല, ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതങ്ങോട്ട് കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് കൈമാറണം. മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, റളിയല്ലാഹു അൻഹാ, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഇന്നലി ജാറൈനി, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട് നബിയേ, ഫഇലാ അയ്യുമാ അഹദി, നബിയേ ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? എല്ലാവർക്കും കൂടെ കൊടുക്കൽ പടക്കും, അങ്ങനെയാണ് കല്യാണം നടത്തേണ്ടി വരും അല്ലെ. എല്ലാ അയൽവാസികൾ ഈ 10, 40, 40, 40 എന്ന് പറഞ്ഞ ഒരുപാട് വീടുണ്ടാവും, എല്ലാവർക്കും കൂടെ കൊടുക്കൽ നടക്കൂല. അപ്പൊ ആയിഷ ബീവി ചോദിക്കാൻ, നമ്മൾക്ക് ഇന്ന് ഒരുപാട് അയൽവാസികളുണ്ട്, പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ, കുറെ പോയാൽ ഒന്നോ രണ്ടോ വീട്, അവർക്ക് കുറെ സ്ഥലം ഉണ്ടാവും, പിന്നെ കുറെ അപ്പുറത്ത് വേറെ ഒന്നോ രണ്ടോ വീട്, മരുഭൂമി ആകുമ്പോ പ്രത്യേകിച്ചും അങ്ങനെ. ആയിഷ ബീവി മുത്തനെ വീട് ചോദിക്കാൻ, രണ്ട് അയൽവാസിയുണ്ട് നമ്മളെ വീടിന്റെ അടുത്ത്, ആരെയാണ് ഞാൻ മുന്തിക്കേണ്ടത് നബിയേ എന്ന് ചോദിച്ചു. പട്ടിണിയാണല്ലോ, രണ്ടുപേർക്കും കൊടുക്കാനുണ്ടാകൂല, അപ്പൊ ആരെയാണ് ഞാൻ മുന്തിക്കേണ്ടത് നബിയേ എന്ന് ആയിഷ ബീവി ചോദിക്കുകയാണ്. അപ്പൊ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അഖ്രിബിഹിമാ മിൻക മിൻകി ബാബാ, നിങ്ങളുടെ വാതിലിന്റെ നിങ്ങൾ നേരെ ഏറ്റവും മുമ്പിൽ നിങ്ങളുടെ നേർക്കുനേരെ നിൽക്കുന്ന വീടേതാണോ ആ വീട്ടുകാർക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അടുത്ത അക്രബീങ്ങളായ അയൽവാസികൾക്ക് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ഒരു ഒരു പുതുമ ഉണ്ടായാൽ അല്ലേ, നമ്മൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്നു, ഒരു ചെറിയ മുട്ടായി എങ്കിലും അങ്ങോട്ട് കൊടുക്കുക, ഉംറക്ക് പോയി വന്നു, ഈത്തപ്പഴം സംസം വെള്ളം അവർക്ക് കൊടുക്കുക, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയുണ്ടോ അതിൽ നിന്ന് അവരെയും നമ്മൾ പങ്കു ചേർക്കണമെന്നാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അയൽവാസിയോട് നമ്മൾ മര്യാദ പുലർത്തി അവർക്ക് ഭക്ഷണം നൽകണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമ്മുടെ സ്വന്തം സ്ഥലം നമ്മൾ വിൽപ്പന നടത്തുമ്പോ, സ്വന്തം നമ്മുടെ സ്ഥലം നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ അയൽവാസിയോട് പറയണം എന്നാണ് മസല. നിങ്ങൾ നോക്കൂ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത്ത് ലഹു അർളുൻ ഫഅറാദഹ ബൈഅഹ, ഒരാൾക്കൊരു ഭൂമിയുണ്ട്, ആ ഭൂമി അദ്ദേഹം വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഫൽയഅരിദ്ഹ അലാ ജാരിഹി, അങ്ങനെ വിൽപ്പന ഉദ്ദേശിച്ചാൽ അവന്റെ അയൽവാസി അവൻ ആദ്യം അറിയിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപക്ഷെ അയൽവാസിക്ക് ആ സ്ഥലം എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ, അപ്പൊ അയൽവാസിയെ നമ്മൾ വിവരം അറിയിക്കണം, നമ്മൾ സ്ഥലം വിൽക്കണേ, അവൻ അറിയിച്ചവനെ കച്ചവടം മുടക്കും. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇങ്ങനെ രഹസ്യമാക്കി കച്ചവടം കുറച്ച് ടോക്കൺ കൊടുത്തതിന് ശേഷം ബാക്കിയൊക്കെ പിന്നെ പറയുള്ളൂ അല്ലേ. അത് അയൽവാസിയെ ശത്രുവായി കാണുമ്പോഴേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. അതുവരെയുള്ള നമ്മുടെ ജീവിതം ഈ പറഞ്ഞ രീതിയിലാകണമെങ്കിൽ അയൽവാസി അറിഞ്ഞാൽ അതുകൊണ്ട് നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾ നോക്കൂ, അയൽവാസിയെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. അയൽവാസിയോട് ചെറിയ ഒരു ദ്രോഹം പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു ഹബീബുൻ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മുടെ അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ആരെങ്കിലും അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയല്ല, മുഅ്മിനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അൻ നബി ശുറൈഹിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്തിട്ട് നബി തങ്ങൾ പറഞ്ഞു മുഅ്മിനല്ല എന്ന് പറഞ്ഞു. ചോദിച്ചു നബിയെ, ആരാണ് മുഅ്മിനല്ലാത്തത്? വമൻ യാ റസൂലല്ലാഹ്, ആരെ കുറിച്ചാണ് നബി അങ്ങി പറയുന്നത്? ഖാല അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, തന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ മുഅ്മിനല്ല എന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ മുഅ്മിനല്ല എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൊണ്ട് അയൽവാസിക്ക് സന്തോഷമാണോ സങ്കടമാണോ ബുദ്ധിമുട്ടാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി നമുക്കറിയാം. നിങ്ങൾ നോക്ക്, ഒന്നുകൂടെ പറയാം, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ സൽക്കർമ്മങ്ങൾ വെറുതെയാണ്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന ആള് എത്ര സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഖീല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയേ, ഇന്ന ഫുലാനതൻ തഖൂമുൽ ലൈല വതസൂമുൻ നഹാറ വതഫഅലു വതസദ്ദഖു വതുദീ ജിറാനഹ ബിലിസാനിഹ. നബിയെ, ഒരു പെണ്ണ്, അവളതാ നല്ലപോലെ നോമ്പെടുക്കുന്ന പെണ്ണാണ്, രാത്രിയിൽ നിസ്കരിക്കുന്നു, പകൽ നോമ്പെടുക്കുന്നു, സ്വദഖ ചെയ്യുന്ന പെണ്ണാണ്. പക്ഷേ വതുദീ ജിറാന ബിലിസാനിഹ, അവളെ നാവ് മോശമാണ് നബിയേ, അവള് വല്ലാതെ അയൽവാസിയെ തെറി വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, അവളെ സംസാരം കൊണ്ട് അയൽവാസിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു ഖൈറുമില്ല, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ സദഖ ചെയ്യുന്നവളായാലും നോമ്പ് നോൽക്കുന്നവളായാലും രാത്രി നിന്ന് നിസ്കരിക്കുന്നവളായാലും ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിന്റെ അവകാശിയാണ്. പാലോ, അവര് പറഞ്ഞു, വന്ന ആളുകൾ വീണ്ടും ചോദിക്കാണ്, വഫുലാനത്തുൻ തുസല്ലിൽ മക്തൂബ, നബിയെ, ഒരു പെണ്ണ് വേറെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണാണെങ്കിലും അഞ്ചു വക്ത് നിസ്കരിക്കുന്നുണ്ട്, വതസദ്ദഖു ബിഅസ്വാർ, അവള് നല്ല പോലെ സദഖ ചെയ്യുന്നുണ്ട്, വലാ തുദീ അഹദാ, ഒരാളെയും അവള് ബുദ്ധിമുട്ടിക്കുന്നില്ല നബിയേ, അയൽവാസികൾക്ക് അവളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്നാ, അവൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കൊണ്ട് അയൽവാസിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നോർക്ക്, അതിരു തർക്കങ്ങൾ, വേസ്റ്റ് ഇട്ട തർക്കങ്ങൾ അല്ലേ, തീ കത്തിച്ചപ്പോ പുക അങ്ങോട്ട് പോയ തർക്കം, എന്താണ് ഇപ്പൊ അതൊക്കെ തർക്കം? തീ കത്തിച്ചപ്പോ പുക അങ്ങോട്ട് പാറിപ്പോയി, കാറ്റിനെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള എത്രയോ തർക്കങ്ങൾ അയൽവാസികളുമായുള്ള ബന്ധങ്ങൾ അറ്റിച്ചു കളയാൻ നമ്മൾക്ക്, നമ്മളതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമലുകൾ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, അയൽവാസിയോട് അപമര്യാദയെ നമ്മൾ പെരുമാറാൻ പാടില്ല. മോശമായ എന്തെങ്കിലും ഹറാമായ ഒരു ചിന്ത അയൽവാസിയോട് വന്നാൽ മറ്റുള്ള പൊതുജനങ്ങളോട് ചെയ്യുന്നതിനേക്കാൾ പത്തിരട്ടി പവർ, തെറ്റിന്റെ ശക്തി കൂടുമെന്നാണ് ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സിനയെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ചിട്ട് ചോദിച്ചു,
പാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബത്തിനോട് ചോദിച്ചു, സിനയുടെ വിധി എന്താണ് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, ഖാലു ഫഖാലു ഹറാം, നബിയെ ഹറാമാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലിഅന്ന യസ്നിയ അർജുലു ബിഅശരി നിസ്വത്തിൻ ഖൈറു ലഹു മിൻ അൻത അൻ യസ്നിയ ബിംറഅത്തിൻ ജാരി ബിംറഅത്തി ജാരിഹി. തന്റെ അയൽവാസിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുക എന്നുള്ളത് മറ്റുള്ള അയൽവാസി അല്ലാത്ത പെണ്ണുങ്ങളെ 10 പ്രാവശ്യം വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും കടപ്പാട് നമ്മുടെ അയൽവാസിയോടുണ്ട് എന്നാ പറഞ്ഞു. അയൽവാസി ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ് അല്ലേ? ഒരു വ്യഭിചാരത്തിനാണെങ്കിൽ ഒരാണും പെണ്ണും ഒത്തുകഴിഞ്ഞാൽ അയൽവാസികൾക്ക് അതിനുള്ള അവസരം ഒരുക്കാൻ വലിയ പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ അവിടെ സിന സംഭവിച്ചാൽ മറ്റുള്ള പൊതുജനങ്ങളിൽ നിന്നൊരു പെണ്ണുമായി വ്യഭിചരിച്ചതിന്റെ 10 ഇരട്ടി ശിക്ഷ അധികമായിരിക്കും ഇതിന് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. വന്ന സഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചു, കട്ടെടുത്താൽ കട്ടെടുക്കുന്നതിന്റെ വിധി എന്താണ്? നബിയെ ഹറാമാണ്. ഉടനെ തങ്ങൾ പറഞ്ഞു, എന്നാൽ തന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കട്ടെടുക്കുന്ന ഒരാൾ അയാൾക്ക് അതിനേക്കാൾ നല്ലത് മറ്റുള്ള ഒരു തന്റെ വീട്ടിൽ നിന്ന് 10 പ്രാവശ്യം കട്ടെടുക്കുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വീട്ടിൽ നിന്ന് കടവ് നടത്തണമെന്നല്ല, അതിനേക്കാൾ 10 ഇരട്ടി തെറ്റ് ചെയ്യുന്ന ഗൗരവം ഈ അയൽവാസിയുടെ വീട്ടിലുണ്ട്. കാരണം അയൽവാസിയുടെ വീട്ടിൽ ഒന്നുകൂടെ സ്വാതന്ത്ര്യം കൂടും, ഒന്നുകൂടെ ബന്ധമുണ്ടാകും, ചൂഷണത്തിന് സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും. അതിന്റെ കവാടം അടച്ചു കളയുകയാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അയൽവാസിയുമായുള്ള ബന്ധം ഈമാനികമായിരിക്കണം, ചൂഷണത്തിൻ്റെതാകാൻ പാടില്ല, അയൽവാസിയെ നിന്ദിക്കാൻ പാടില്ല. അവൻ പാവം ചിലപ്പോ പണം ഉണ്ടാവൂല, സമ്പത്ത് ഉണ്ടാവൂല, ഭക്ഷണം ഉണ്ടാവൂല. അവന്റെ കയ്യിലുള്ള കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ നമുക്കതൊരു വില ഉണ്ടാവൂല, അത് ചെയ്യരുത്. നമ്മളത് മേടിച്ചു വെക്കുക, വേണമെങ്കിലും വേണ്ടെങ്കിലും അത് മേടിച്ചു വെക്കുക, വേണമെങ്കിലും നമ്മളത് മേടിച്ചു വെക്കണം. അവരെ നിന്ദിക്കാൻ പാടില്ല, അവരെ പരിഗണിക്കണം നമ്മൾ. ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അയൽവാസികളായ ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അവരിങ്ങോട്ട് തരുന്നതിനെ നമ്മൾ സ്വീകരിക്കണം. അവരുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബബന്ധം പുലർത്തുന്നതിന്റെ നിയമങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഇടപെടുകയും നമ്മൾ അവരുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരുകയും വേണം. നമ്മുടെ അയൽവാസി നല്ല ആളായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ യഹൂദിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആ യഹൂദിയായ അയൽവാസിയുടെ സ്ഥലം വിൽപ്പനക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളുടെ അയൽവാസി ഒരു യഹൂദിയുണ്ട്. ആ യഹൂദിന്റെ സ്ഥലം വിൽപ്പനക്ക് വേണ്ടി വെച്ചു. അങ്ങനെ കച്ചവടക്കാർ വന്നു, മഹാനവറുകളോട് എത്രയാണ് വില എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു, ബി അൽഫൈൻ, 2000 ആണെന്ന് പറഞ്ഞു. ഫഖീല ലഹു ലാ തസാവി ഇല്ലാ അൽഫൻ. അപ്പോൾ ആ വന്ന കച്ചവടക്കാര് പറഞ്ഞു, 2000 ഈ വീടില്ലല്ലോ, 1000 വീടല്ലേ ഉള്ളൂ, ഇതിനെന്താ നിങ്ങൾ ഡബിള് വില പറയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളുടെ അയൽവാസിയായ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, വലാക്കിൻ അൽഫുൽ ദീനാ അൽഫു ദീനാരിൻ അൽഫുൽ ദാരിൻ, 1000 വീടിന്റെ വിലയാണ് എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലത്തിന്റെ വിലയാണ്. എന്നാൽ വാൽഫുൽ ജിവാരി അബ്ദുല്ലാ, 2000 എന്തിന്റെ വിലയാണ്? ഇതുപോലെ ഒരു അയൽവാസിയെ നിങ്ങൾക്ക് കിട്ടൂല. അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾ എന്ന മഹാൻ, ആ മഹാന്റെ അയൽപക്കത്ത് ഒരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് എന്റെ അയൽവാസിയായ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളുടെ അയൽപക്കത്ത് വീട് വന്നു എന്നുള്ളത് കൊണ്ട് എന്റെ വീടിന് 1000 കൂടെ വില കൂട്ടിയതാണ്.
കണ്ടില്ലേ അങ്ങനെയാണ് മഹാന്മാര് ജീവിച്ചത്. വില പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളുടെ കുടുംബക്കാരല്ല, ഹാദിമല്ല, ഒരു മുസ്ലിമുമല്ല, യഹൂദിയാണ് വില പറഞ്ഞത്. കാരണം അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളെ ജീവിതം കാണിച്ചു കൊടുത്തത് കൊണ്ടാണ്. ആ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ മൂല്യം കൂടിയത്. അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളുടെ അയൽവാസിയോടുള്ള ഇടപെടൽ കൊണ്ടാണെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു വഴിയുടെ പേരിൽ തർക്കത്തിനായി വർഷങ്ങളോളം മിണ്ടാതെ നടക്കുന്ന അയൽവാസികളില്ലേ? വേസ്റ്റിട്ടതിന്റെ പേരിൽ തർക്കത്തിലുള്ളവരില്ലേ? ഒരിക്കലും അയൽവാസിയെ നമ്മൾ വേദനിപ്പിച്ചുകൂടാ. അങ്ങനെയായാൽ നമ്മുടെ അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്ക് അയൽപക്ക ബന്ധം പുലർത്തുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.